മലപ്പുറം അങ്ങാടിപ്പുറം ചിരട്ടാമലയിൽ വീടുകൾക്ക് ഭീഷണിയായി കരിങ്കൽ ക്വാറി പ്രവർത്തിക്കുന്നതായി പരാതി. ക്വാറിയിൽ ഖനനം നടത്തുമ്പോൾ സമീപത്തെ വീടുകൾക്ക് വിള്ളൽ ഉണ്ടാകുന്നതായും പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. ക്വാറിക്കെതിരെ നാട്ടുകാർ ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. അങ്ങാടിപ്പുറത്തെ ചീരട്ടമലയിൽ പ്രവർത്തിക്കുന്ന ക്വാറിയാണ് ഇത്. ഇവിടെ തുടർച്ചയായി ഖനനം നടത്തുമ്പോൾ സമീപത്തെ വീടുകൾക്ക് വിള്ളലുണ്ടാകുന്നതായാണ് പ്രദേശവാസികളുടെ പരാതി. പരാതി കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ വന്ന് നോക്കിയിട്ട് പോകും, പ്രയോജനമൊന്നുമില്ല. അവരെ ഞങ്ങൾ ഈ വിള്ളലൊക്കെ വന്നിട്ട് അവരെ എടുത്ത് മൊബൈലിൽ ഫോട്ടോയൊക്കെ എടുത്ത് പോയിട്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞ് പോയതാ. അത് അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പരിഹാരവും ഇല്ല. 20 കുടുംബങ്ങളാണ് ക്വാറിക്ക് സമീപം താമസിക്കുന്നത്. ഇവർക്ക് ക്വാറിയുടെ പ്രവർത്തനം മൂലം ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെന്നും ആക്ഷേപമുണ്ട്. അവരോട് ഇവിടെ വെടിപൊട്ടി കണ്ടമാനം പോക വന്നു. ശ്വാസം മുട്ടിലെ ഒരു കൊച്ചുണ്ട് ഇവിടെ. 4 ഇവിടെ ഉണ്ട്. 4 പ്രതിരോധ ശക്തി ഇല്ലാത്ത പിള്ളേരാണ്. ശ്വാസം മുട്ടിലുള്ള ഒരു കൊച്ചുണ്ട്. ആ കൊച്ച് ഇവിടെ കിടന്ന് പെടയുന്ന സമയത്ത് അപ്പം നമ്മളൊന്നും നോക്കില്ല. ഞാൻ അവിടെ ചെന്ന് അവരോട് പറഞ്ഞു, ഇന്ന പോലാണെന്ന് നമുക്ക് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് വീട് ക്വാർട്ടേഴ്സ് എടുത്തു തരാം, കുഞ്ഞുങ്ങളെയും കൊണ്ട് അങ്ങോട്ട് മാറിക്കോ. 40 ലക്ഷം രൂപ ഞങ്ങൾ ഗവൺമെൻറ്റിന് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഈ ക്വാറി നടത്തുന്നത്. നിങ്ങൾ അതിന് അത് ക്വാറി ഇല്ലാതാക്കാൻ ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ പേരിൽ കേസ് കൊടുക്കും. ഞാൻ ചോദിച്ചു, ഈ ഗവൺമെൻറ് ആരാ, മന്ത്രിമാരാരാ, ജനങ്ങളാക്കി വിടുന്നതല്ലേ ഇതൊക്കെ? അപ്പോൾ പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്ത് ഗവൺമെൻറ്റും എന്ത് മന്ത്രിമാരും എന്ത് നിയമവും ഉള്ളത്? വീടിൻ്റെ ചുമരുകളും തറയും വിണ്ടുകീറുന്നതാണ് പ്രധാന പ്രശ്നം. സംഭവത്തിൽ റവന്യൂ മന്ത്രി, ജില്ലാ കലക്ടർ, പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. മിനിസ്റ്റർക്ക് കൊടുത്തിട്ടുണ്ട്, മറ്റേ റവന്യൂ മിനിസ്റ്റർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, കലക്ടർക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഹരിത ട്രൈബ്യൂണൽ, പഞ്ചായത്ത്. അപ്പം ഇവിടെയൊക്കെ പരാതി കൊടുക്കുമ്പോൾ, നമ്മൾ കലക്ടർക്കൊക്കെ പരാതി കൊടുക്കുമ്പോൾ അത് കലക്ടർ എസ് പിക്ക് കൊടുക്കും, എസ് പി DYSP കൊടുക്കും, ലാസ്റ്റ് അത് പോലീസ് സ്റ്റേഷനിലേക്ക് വരും. എന്നിട്ട് ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോലീസുകാർ വരും, ഇവർക്ക് ഫേവറബിളായിട്ട് ഇവരെന്ത് ചെയ്യും, റിപ്പോർട്ട് കൊടുക്കും. 2019 മുതലാണ് ക്വാറി ചീരട്ടാമലയിൽ പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് മുതൽ പ്രദേശവാസികളും ക്വാറിക്കെതിരെ പ്രതിഷേധത്തിലാണ്. ഇല്ല, എന്ത് നീതി അവർ ചെയ്യുന്നേ? ഈ എനിക്കൊരൊറ്റ ചോദ്യമേ ഉള്ളൂ, ഈ ഗവൺമെൻറ്റും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും നീതി പാലിക്കുന്ന ഓരോ നീതി നിയമപാലകരും ജനങ്ങളെ ജീവനെ സംരക്ഷിക്കാനാണോ അതോ പണക്കാർ പണമുണ്ടാക്കി ജീവിക്കട്ടെ എന്നുള്ളതാണോ? ജനം മലപ്പുറം.